Hi, Assalamu alaikum. Welcome to Fathima's Kitchen World. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നനഞ്ഞ ടവൽ വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും. എന്നിട്ട് നമുക്ക് അടുത്ത ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2 അവേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പൊങ്ങിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ലൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാടൊന്നും കുഴക്കൊന്നും വേണ്ട. നമുക്ക് ആദ്യം പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതിപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് ചെയ്യുന്ന ഓവനകത്താണ് കേട്ടോ. ഓവനകത്ത് അല്ലാതെയും നമുക്ക് ഒരു ബാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ പപ്സൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെയാണ്. ഒരു തട്ടെടുത്ത് വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറോളം ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ, ഓവൻ ഇല്ലെന്നുണ്ടെങ്കിലും. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഓവനിൽ വെച്ചതാണ് കാണിക്കുന്നത്. ഓവനിൽ വെക്കുന്നത് പോലെ തന്നെ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഓവനിലല്ലാതെ ബേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നോക്കാം, അതിനകത്തുനിന്ന് മാവ് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലൊരു ചപ്പാത്തി കല്ലിലേക്ക് ഞാനിപ്പം നമ്മുടെ മാവ് എടുത്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് നമുക്കിത് ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 6 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അതനുസരിച്ചിട്ടാണ് കേട്ടോ ഇത് ഡിവൈഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു 6 പീസസായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇതുപോലൊന്ന് റോൾ ചെയ്യുക. എന്നിട്ട് ആദ്യം ഇതുപോലൊന്ന് പരത്തിയെടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ പരത്തിയെടുക്കുക. കുറച്ച് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ആ മാവിലേക്ക് മൊത്തത്തിൽ കുറച്ച് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ തിരിച്ചും ഇതുപോലൊന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണം ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഷേപ്പിലാണ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് നമുക്ക് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഞാൻ എന്താ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഒരു വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള ഒരു അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ആക്കിയിട്ടുള്ളത്. ഇനി ഇതും ഒരു നനഞ്ഞ തുണി കൊണ്ട് തന്നെ നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് നല്ല വീർത്ത് നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാൽ ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അടുത്തത് മുട്ട. മുട്ടയുടെ യെല്ലോ കളർ, എഗ് യോക്ക് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എഗ് വൈറ്റ് മാറ്റിയിട്ട് എഗ് യോക്ക് മാത്രം ഇതുപോലെ എല്ലാത്തിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നല്ല ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പരുവം, നല്ല പൊങ്ങി ഒരു ഗോൾഡൻ കളറിലാവണം.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലൈക്കം പ്രസ് ചെയ്യുക, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. ബൈ ബൈ.